ഇതിനു മുമ്പ് പലതവണ കൊടൈക്കനാലിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും പോലൂർ എന്ന ഈ ഗ്രാമത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പോലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്നവന്നൂർ എന്നൊക്കെ ഒരു 10-15 കിലോമീറ്റർ ഇപ്പുറത്താണ് പോലൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പലരും ചിലപ്പം പോലൂറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. ശബരി ട്രാവലർ അല്ലെങ്കിൽ ശബരി വർക്കല ശബരിച്ചേട്ടൻ്റെ വീഡിയോസിൽ നിങ്ങൾ പോലൂറിനെ കുറിച്ച് പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പുള്ളിയുടെ ആ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നേക്കുന്നത്. ആൻഡ് പുള്ളി അന്ന് ഫീച്ചർ ചെയ്ത നമ്മുടെ ശശിച്ചേട്ടൻ്റെ സ്വർഗം അവിടെ തന്നെയാണ് നമ്മളും താമസിച്ചത്. അപ്പം ഈ ഒരു പുലരിയിൽ നമ്മൾ നമ്മുടെ ശശിച്ചേട്ടൻ്റെ സ്വർഗത്തിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണം, അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കണം. പോലൂരിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഹിയർ. രാവിലെ 6 മണിയായിട്ടേ ഉള്ളൂ, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആണ്. എന്താണേലും ഇവിടെ ഒരു പ്രത്യേക വൈബാണ്, അത് നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട സാധനം തന്നെയാണ്. നമ്മുടെ പുറകില് ഫുൾ കോടയാണ്, അത് ഇങ്ങോട്ട് ഇറങ്ങുമോ എന്നറിയില്ല. കൊടൈക്കനാൽ വന്നിട്ട് കോടയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ കോട ഇറങ്ങിയാൽ മതിയായിരുന്നു. കോട ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ തൊട്ടുപുറയിൽ കൂടെ കാണുന്നുണ്ട്. പോലൂരിൽ എവിടെയാണ് ശശിച്ചേട്ടൻ്റെ ഈ സ്വർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സിലൂടെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പക്ഷേ ഈ കാറ് ഒരു അടയാളമാണ്, 98 മോഡൽ നമ്മുടെ മാരുതി 800 ആണ്. അപ്പം ഈ റോഡ് നമ്മുടെ പോലൂർ ജസ്റ്റ് ഒന്ന് കയറി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ കാറ് കിടക്കുന്ന കാണാം. ഈ കാറ് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ശശിചേട്ടൻ്റെ സ്ഥലം. വണ്ടി പുള്ളി ഇപ്പം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊറോണയ്ക്ക് ശേഷം ഇതിന് ചെറിയൊരു വയറിങ്ങിന് ഇഷ്യൂ വന്നു. വയറിങ്ങിന് ഇഷ്യൂ വന്നപ്പം ഇവിടെ നമ്മുടെ കുറേ കൊടൈക്കനാലിൽ നിന്ന് 10-50 കിലോമീറ്റർ ഉള്ളിലാണല്ലോ പോലൂർ എന്നുള്ള ഗ്രാമം. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇത് ശരിയാക്കണമെങ്കിൽ വല്ല ട്രക്കൊക്കെ പിടിച്ച് തിരിച്ച് കൊടൈക്കനാൽ എത്തിക്കണം. കൊടൈക്കനാൽ എത്തിച്ചാലും വയറിങ് മാത്രം കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയാണ്. കൊടൈക്കനാൽ എത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻജിൻ വരെ അടിച്ചു പോകുന്നതാണ് പുള്ളി സംശയിക്കുന്നത്. അതുകൊണ്ട് നല്ല സമയമാകുമ്പം വണ്ടി തന്നെ ഓടി തുടങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് പുള്ളിയും ഞങ്ങളും. എന്താണേലും കൊള്ളാം, പുളി മൂടമ്പാടി കയറുമ്പോൾ തന്നെ ഈ ഒരു വണ്ടി KL11 രജിസ്ട്രേഷൻ കോഴിക്കോട് വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ കാടിൻ്റെ ഉള്ളിൽ തമിഴ്നാട് ഭാഗത്ത് ഇങ്ങനെ ഒരു വണ്ടി ഇത്രയും ദൂരം കടന്നു വന്നിട്ട് കാണാൻ കഴിയുമ്പോൾ നമുക്ക് അറിയില്ല, നമ്മളൊരു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ഒരു KL വണ്ടി കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ്. ഇവിടേക്ക് വരുന്നു ഒരു വീട്ടിലേക്ക് കയറിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ശശിച്ചേട്ടൻ്റെ ഈ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് താമസിക്കാനായിട്ട് മഡ് ഹൗസ് ആണുള്ളത്. മഡ് ഹൗസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഒരു ചെറിയ സെറ്റപ്പിലുള്ള മഡ് ഹൗസ് അല്ല, നല്ല രീതിയിൽ നല്ല മഡ് ഹൗസ് പണിക്കാരെ കൊണ്ട് പണിയിപ്പിച്ച മഡ് ഹൗസ് ആണ് അത്. നമ്മൾ ഈ മഡ് ഹൗസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെർഫെക്റ്റ് ആണ്. ഒരു റൂമിലൊക്കെ സുഖമായിട്ട് 5 പേർക്ക് കിടക്കാം, ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി ആണിത്. പക്ഷേ ഇവിടെ കൊടൈക്കനാൽ ക്യാമ്പിങ് പ്രൊഹിബിറ്റഡ് ആണെന്നോ ഈ ഏരിയയിൽ ക്യാമ്പിങ് പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ക്യാമ്പിംഗ് നടത്താൻ പാടില്ല. ക്യാമ്പിംഗ് നടത്തിയ കുറേ പ്രോപ്പർട്ടീസൊക്കെ കൊടൈക്കനാൽ ഫോറസ്റ്റുകാർ ക്ലോസ് ചെയ്യിപ്പിക്കുന്നുണ്ടായി. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടുപോത്തിൻ്റെ ഇഷ്യൂ ആണ്. കാട്ടുപോത്ത് അവിടെ എവിടെയും പുല്ലൊക്കെ കഴിക്കാൻ വരുമ്പം അതിന് ക്യാമ്പാണെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതാണ് സീൻ. അല്ലെങ്കിൽ മഡ് ഹൗസ് എക്സ്പീരിയൻസ് ഇവിടെ അടിപൊളിയാണ്. തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, എല്ലാം നീറ്റാണ്, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ സ്റ്റേയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ പൈസയേ വരുന്നുള്ളൂ. പെർ ഹെഡൊക്കെ 700 rupees ആ റേഞ്ചിലാണ് വന്നത്. നമുക്ക് ഇന്നലെ കിട്ടിയ റൂം 1500 റൂമാണ് 2 പേർക്കുള്ളത്. നമുക്ക്
ഇവിടെ ആ ശശി ചേട്ടൻ നമ്മുടെ ശബരി ചേട്ടനൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു തന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നീ എന്താ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് വേണ്ടേ തരാം. നീ ഓടോ. ഓ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ശശിചേട്ടൻ ഈ പോലൂർ എന്നുള്ള ഗ്രാമത്തിലേക്ക് വന്നപ്പം എനിക്ക് വെറും 2 വയസ്സായിരുന്നു. 1994 പുള്ളി ഇങ്ങോട്ട് വന്നത്. അന്ന് പുള്ളിക്ക് എന്നെ അറിയില്ല, എനിക്ക് പുള്ളിയെ അറിയില്ല. 28 വർഷം എടുത്തു ഞങ്ങൾ പരിചയപ്പെടാനായിട്ട്. ആൻഡ് പുള്ളി മന്നമന്നൂർ വരെ റോഡും കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു 94, കേട്ടോ. ഒന്ന് ആലോചിക്കണം, ഈ കാടിൻ്റെ ഉള്ളിലേക്ക് തമിഴ്നാട് ഗവൺമെൻറ് റോഡ് കൊണ്ടുവന്ന് എന്ന് പറയുമ്പം അത്ഭുതമായിട്ട് തോന്നുന്നു. ആൻഡ് അവിടെ നിന്ന് മന്നമന്നൂരിൽ നിന്ന് കുറച്ച് ട്രക്കിംഗ് റൂട്ടായിരുന്നു ഇത്. ഇന്നിവിടെ സുലഭമായിട്ടുള്ള അടിപൊളി റോഡ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കാറിലൊക്കെ സുഖമായിട്ട് ഇവിടേക്ക് വരാം. ഒരു ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഇവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിർത്തി നമുക്ക് എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. കപ്പിൾസിനും വരാം, പിന്നെ എല്ലാവർക്കും വരാം, നമുക്ക് ബാച്ചിലേഴ്സിനും വരാം. പക്ഷേ ഇതൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഇവിടെ വന്നിട്ട് അധികം മലമ്പ് കാണിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുള്ളി തന്നെ ഇവിടെ വന്നത്, പുള്ളിക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ കാര്യം, പുള്ളി 5 പാർട്ട്നേഴ്സാണ് പുള്ളി ഇത് നടത്തുന്നത്. പുള്ളി അന്ന് വന്ന സമയത്ത് 94 ഇവിടെ വരികയുണ്ടായി. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വൈബും ഇവിടുത്തെ ആ പീസ്ഫുൾ ഫീലിംഗും ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി ഈ പ്രോപ്പർട്ടി അന്ന് വാങ്ങിച്ചതാണ്. അതിനുശേഷം ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ പ്രോപ്പർട്ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ആകെ മിസ് ചെയ്തത് ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കായിരുന്നു. പക്ഷേ ഫോറസ്റ്റ് ഇഷ്യൂസ് കാരണം അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഇവിടുത്തെ മഡ് ഹൗസും ഇവിടുത്തെ സ്റ്റേയും ഇവിടുത്തെ രാത്രികളത്തെ തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് തോന്നുന്നു 5-6 ഡിഗ്രിയിലൊക്കെ ആയിരുന്നു. തണുത്ത് വിറക്കിയായിരുന്നു. ആൻഡ് ക്യാമ്പ് ഫയറും ഒക്കെ എക്സ്പീരിയൻസ് ഇവിടെ പൊളിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഉള്ളിലേക്ക് വരുമ്പോൾ പെട്രോൾ പമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. പോലൂർ വന്നിട്ട് ഫുൾ ടാങ്ക് അടിക്കാമെന്നൊക്കെ കരുതി കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലേ, അതേപോലെ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഫുൾ ടാങ്കൊക്കെ പെട്രോൾ അടിച്ച് ഇവിടെ വരിക, ഇവിടെ സമാധാനമായിട്ട് സ്റ്റേ ചെയ്യുക. ദിസ് ഇസ് എവേ ഫ്രം ക്രൗഡാണ്. ഒട്ടും ഭയങ്കര പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ ബേർഡ്സിൻ്റെ സൗണ്ട് ഉണ്ട്, ചിലപ്പോൾ കുതിര കരയുന്ന സൗണ്ട് ഉണ്ട്, അതൊക്കെ ഉള്ളൂ. നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ. ഇടയ്ക്ക് ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ആടി ഒലയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഹിയർ മാൻ. നല്ല ക്ലൈമറ്റ് എപ്പോഴായിരിക്കും നമ്മൾ ഈ പോലൂർ വരുവാണെങ്കിൽ? എനിക്ക് തോന്നുന്നത് ഓൾ ദ ടൈം, ഓൾ ദ ഇയറും എല്ലാം നല്ല ക്ലൈമറ്റ് തന്നെയാണ്. എന്നാലും ചേട്ടന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്ലൈമറ്റ് എപ്പോഴാണ് തോന്നിയേക്കുന്നത് ഇവിടെ? ഇന്ന് നല്ല വെതർ അല്ലേ? അവിടെ തിരിഞ്ഞു നോക്കി മിസ്റ്റ് വരുന്നുണ്ടല്ലേ. അതായത് നല്ല സൺലൈറ്റ് ഒന്നും ആ മഴേൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് മിസ്റ്റ് വരുന്നതാണ് ഏറ്റവും നല്ല ക്ലൈമറ്റ്. മഴ എന്ന് പറയുന്നത് ഒരു രസമാണ്. പക്ഷെ പുറത്തൊന്നും നമ്മളിങ്ങനെ പുറത്തൊന്ന് മൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ കാറ്റിനാണ് പ്രശ്നം. ഇപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. സാർ ലൈഫിനോ ഒരു ജീവിതമാണല്ലോ അത്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കൃഷി തന്നെയായിരുന്നു. കൃഷിന്റെ ഒരു പാഷൻ കൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവിടെ നിന്നത്. ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ ട്രക്ക് ചെയ്ത് വന്നപ്പോ എന്തായിരുന്നു ഫീല്? അങ്ങനെ ഇവിടെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ വാങ്ങിക്കായിരുന്നു? അതൊരു കോയിൻസിഡൻസ് ആണ്. ഇങ്ങനെ വന്ന് പെട്ട് ഇത് ഈ സ്ഥലത്തിന്റെ യാദൃശ്ചികമായി ഇതിന്റെ ആളായിട്ട് ഇങ്ങനെ കണ്ട് സംസാരിച്ച് അങ്ങനെ പെട്ടതാണ്. പിന്നെ ഞാൻ ശബരിച്ചാരന്റെ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു ഇലയുണ്ട്, ആ ഇലയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ. അതാണ് ആ ഇലയാണ്, അത് ആ ബുഷായിട്ട് കാണുന്നില്ലേ? അത് ഞാൻ പിന്നെ ഇവിടെ കൃഷി ചെയ്തിരുന്നു ഞങ്ങൾ ഒരു ടൈമിൽ. അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനല്ല എൻ്റെ ഫ്രണ്ട്. അപ്പം അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വയബിൾ ആയില്ലായിരുന്നു. അത് യൂസ്ഫുൾ ആണോ നമ്മുടെ ശരീരത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ? അത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു യൂണിറ്റ് ആണ്. നമുക്ക് കുറഞ്ഞ രീതിയിലൊന്നും എക്സ്ട്രാക്ഷനുള്ള അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ഓയിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, കുളിക്കുക. നല്ലൊരു സ്മെല്ലാണ് അതിന്.
ആ അങ്ങനെ ആരാ ഒരു ടേസ്റ്റ് പറയുന്നവർക്ക് ചെയ്തു കൊടുക്കും, അല്ലാത്തവരൊക്കെ ഗീസറിലല്ലേ കുളിക്കുക. അല്ല വേറൊരു കാര്യം എന്താ പറയുക, കുളിക്കാൻ തോന്നൂല, പക്ഷെ ഇവിടെ കുളിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ആ ഒരു ലയനത്തിലേക്ക് വരിക. തണുപ്പറിയില്ല, എത്ര തണുപ്പാണെങ്കിലും നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. എങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളൊരു സ്ഥലത്ത് തീരുമാനമെടുക്കുന്നത് ഇവിടെ നമുക്ക് നിൽക്കാന്ന്. പിന്നൊന്നും അങ്ങനെ എന്തൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നല്ലോ ലൈഫിൽ. നമുക്ക് നമ്മളുടെ ഒരു പിന്നെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ഇഷ്ടപ്പെടും, പക്ഷേ അത് മാത്രമല്ലല്ലോ, ബാലൻസ് ചെയ്ത് പോണ്ടേ. നമുക്ക് അങ്ങനെ തോന്നി ഇവിടെ വന്നപ്പം. വരാറുണ്ടായിരുന്നു കുറേ മുമ്പ്, ഒരു 5-10-15 വർഷം മുന്നൊക്കെ. അതങ്ങനെ ഫോറസ്റ്റൊക്കെ ഡ്രൈ ആവണം, മഴ ഇല്ലാതെ വരുമ്പോഴാണ് അവർ കൃഷിയിടങ്ങളിലേക്ക് വരുള്ളൂ. ഉണ്ട്. അത് ഒരു ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചാണ്. ഇപ്പം നമ്മൾ ഇതൊക്കെ പണ്ട് ഇതൊക്കെ ഞാൻ വരുമ്പോഴൊക്കെ ഗ്രാസ് ലാൻഡ്സ് ആയിരുന്നു. അപ്പം പുല്ല് മെയ്യുന്ന ഒരു ഐറ്റം, അതായത് കാട്ടുപോത്ത്, പിന്നെ ആടുകൾ, മോയൽ, തീർച്ചയായിട്ടും നല്ല വരൾച്ച. മഴ എത്ര പെയ്താലും വേനൽ ഒരു മാസം കണ്ടിന്യൂസ് വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രാമങ്ങൾ തമ്മിൽ വെള്ളത്തിനടിയായി. സ്കാസിറ്റിനെ കൊണ്ടുള്ളതല്ല, ആ നാച്ചുറലായിട്ടുള്ള ഉറവുകളൊക്കെ തന്നെയാണ് ഇവിടെ ഗ്രാമങ്ങൾ സെറ്റിൽ ആവാൻ കാരണം. ത്രൂഔട്ട് വെള്ളം ഉള്ളിടത്താണല്ലോ സെറ്റിൽമെന്റ് ഉണ്ടാവുക. പക്ഷെ അത് ഈ സാധനം വന്നതിന് ശേഷം ഇത് വലിച്ചു. അങ്ങനെയൊന്നും പറയുന്നു കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളെ നാട്ടില് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വേറാണ്. അതൊക്കെ ഗ്രാസ് ലൈൻസ്, ഗ്രാസ് ലൈൻസ് ഇൻ ദ സെൻസ് നമ്മളെ മനമന്നൂർ കാണുമ്പോ എങ്ങനെ ഉണ്ടോ, ത്രൂ ഔട്ട് അങ്ങനെ തന്നെയായിരുന്നു. ആനകൾ നമ്മളെ, ആനകൾ എവിടെ ഉണ്ടാവുക, ആനകൾ അവരുടെ ഭക്ഷണം ഈ മുളങ്കാടുകൾ ഇങ്ങനെ കൂക്കൽ ബെൽറ്റ് അതാണ്, അവിടെ ആനകൾ. ഇപ്പൊ ഈ ഒരു 2 മാസം മുന്നും കൂടെ പിന്നെ രാത്രി ബസ് പോകുമ്പോ റോട്ടിൽ ആന ഉണ്ടായിരുന്നു. ഒരു 3-4 കൊല്ലായി. എങ്ങനെ ശബരിചേട്ടൻ എന്ന് പറയുന്നത് ഒരു ടേണിങ് പോയിന്റ് ആണ്. അതെ 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 അതെ, ശരിക്കും ആ ഒരു ഇവിടുത്തെ ആ ശരിയായ നേച്ചർ നന്നായി ഒപ്പിയെടുത്തുണ്ട്. കൊടൈക്കനാൽ കോട കിട്ടിയില്ല എന്ന സങ്കടം ഇവിടെ മാറി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പോലൂർ, നമ്മുടെ ശശിചേൻ്റെ അവിടെ നിന്ന് പോലൂർ ഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ ബൈക്കായിട്ട് ഇറങ്ങിയതാണ്. കിട്ടി മോനെ കോട. ഇനി എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെയാണ് നമ്മുടെ യാത്ര. പോലൂർ ഫോൾസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് ഒന്ന് സൈൻ ഓഫ് ചെയ്യാം. നമ്മുടെ ചർച്ചിൻ്റെ അതേ ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് വാട്ടർഫോൾസ് ഉള്ളത്. വാട്ടർഫോൾസ് പോയി ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ.
മഞ്ഞില്ല മഞ്ഞില്ല എന്നുള്ള സങ്കടമൊക്കെ ഇപ്പൊ മാറി, ഫുൾ കോടമഞ്ഞാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അതെ, ഓപ്പോസിറ്റ് ഒരാള് വന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോടയാണ്. വെറുതെ അല്ല കൊടൈക്കനാലിനെ കൊടൈക്കനാൽ കൊടൈക്കനാൽ എന്ന് വിളിക്കുന്നത് അല്ലേ. ഓ, പോലൂര് ഇത്ര ഒരു പൊളി സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇത്രയും കാലം കൊടൈക്കനാൽ വന്നിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ഫീലൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇത്ര നാൾ വരാത്തൊരു ഇൻകംപ്ലീറ്റ് ആണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് കേട്ടോ. കോടയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പുറകിൽ വെളുത്തുള്ളി കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ കൊടൈക്കനാൽ വരുവാണെങ്കിൽ വന്നവനൂരും പൂക്കാലും പൂണ്ടിയൊക്കെ പോലെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ പോലൂർ എന്ന് പറയാം. അത്രയ്ക്ക് അതെ അതെ, മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്ന സന്തോഷം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ അറിയില്ല എങ്ങനെയാണെന്ന്. എന്താണെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് പോലൂർ. ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഒരിക്കലും മിസ് ചെയ്യരുത്. എന്തായാലും പ്ലാൻ ചെയ്തു പോകാം. ഞാൻ മറ്റേ ശശിചേട്ടൻ്റെയും കാര്യങ്ങളുടെയൊക്കെ നമ്പർ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ദിസ് ഇസ് യാസീൻ മുഹമ്മദ് സൈനിങ് ഓഫ്. ബൈ.